നമസ്കാരം. അസ്ത്രം ശേഖരിച്ച് വച്ചിരിക്കുന്നവരുടെ അറിവിലേക്ക്. രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെ നേരിടാൻ ഇന്ത്യൻ സൈന്യമുണ്ടെന്നും അവരുടെ പ്രവർത്തന രീതികൾ എങ്ങനെയൊക്കെയെന്നും ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. രാജ്യത്തിനകത്തുള്ള ശത്രുക്കളെ നേരിടാൻ എന്തൊക്കെ മാർഗങ്ങൾ ഉണ്ടെന്നതിലുള്ള അജ്ഞതയാണ് പലപ്പോഴും മലയാളികളെ വലിയ രീതിയിൽ വീമ്പ് പറയാൻ പ്രേരിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അസ്ത്രങ്ങൾ ശേഖരിച്ച് വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് വിദ്യാഭ്യാസമില്ലാത്ത ചെറുപ്പക്കാരല്ല, മറിച്ച് ഉന്നത വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന നിഷ്പക്ഷ മതേതര നിരീക്ഷകനാണ്. അത്തരം ജൽപ്പനകൾ കേട്ട് ആവേശം കൊള്ളുന്നവരുടെ അറിവിലേക്ക് അല്പം ചരിത്രം. ഒരു വിഭാഗത്തിന്റെ നമ്പർ കൂടുമ്പോൾ മറ്റു വിഭാഗങ്ങളുടെ മേൽക്കോയ്മ ഏറ്റെടുക്കാൻ എന്നുള്ള ഒരു ചിന്ത വരും. കാശ്മീരിൽ സംഭവിച്ചത് അതുതന്നെയാണ്. ന്യൂനപക്ഷമായ കാശ്മീരി ഹിന്ദുക്കളുടെ വീടും സ്വത്തും പെൺകുട്ടികളെയും മോഹിച്ചു നടത്തിയ വംശഹത്യയായിരുന്നു 80s പകുതിയിൽ തുടങ്ങിയത്. രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമായിരുന്നു. കാശ്മീരിലെ ഭരണ തലപ്പത്തിരുന്നവർ മൊത്തം തീവ്രവാദ ആഭിമുഖ്യമുള്ളവർ. ക്രമസമാധാനം ഉറപ്പാക്കേണ്ട പോലീസ് സേനയിൽ മൊത്തം മുസ്ലിങ്ങൾ. കൂടാതെ പാകിസ്ഥാൻ എന്ന അയൽ രാജ്യത്തു നിന്നും ആളും വാളും അർത്ഥവും ഇഷ്ടംപോലെ. രണ്ടോ മൂന്നോ മാസത്തെ കലാപം കൊലയിലും വിരട്ടലിലും പേടിച്ച് ഹിന്ദുക്കൾ മുഴുവൻ അന്യദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. ദില്ലിയിലെ അന്നത്തെ ഭരണകൂടങ്ങൾ ഓടിപ്പോയ കാശ്മീരി ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കണ്ണടച്ചു. ഏകദേശം 25 തീവ്രവാദികളുടെ അപ്രമാദിത്വം കാശ്മീരിൽ നിലനിന്നു. തീവ്രവാദം മഴഞ്ഞാടിയ കാശ്മീർ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, മുന്നേ എഴുതിയിട്ടുമുണ്ട്. 2014 മോദിജി അധികാരത്തിൽ വന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. കാശ്മീർ ശാന്തമായി. ഇന്ന് കാശ്മീരികൾ ദാൽ തടാകത്തിൽ സഞ്ചാരികൾക്ക് വേണ്ടി ഹൗസിംഗ് ബോട്ട് ഒരുക്കി കാത്തിരിക്കുകയാണ്. കല്ലെറിയാൻ നടന്നവരിൽ പലരും ആപ്പിളിന് സ്റ്റിക്കർ ഒട്ടിക്കുന്നു. സ്റ്റിക്കർ ഒട്ടിച്ച കാശ്മീരി ആപ്പിൾ യൂസഫ് അലി സാർ അദ്ദേഹത്തിന്റെ മാളിൽ മറ്റു രാജ്യങ്ങളിൽ വിൽക്കുന്നു. കാശ്മീരിൽ സമാധാനം കൊണ്ടുവന്നതിൽ മുഖ്യ പങ്കുവഹിച്ചൊരു സേനയാണ് CRPF അഥവാ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. രാജ്യത്ത് എവിടെയും എപ്പോഴും കയറി വരാം. അതിന് സംസ്ഥാനം ഭരിക്കുന്നവരുടെ അനുവാദം ആവശ്യമില്ല, അവർ അറിയണമെന്നുമില്ല. സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ നമുക്ക് അനുകൂലമാണെന്ന മനസ്സിൽ കണക്കുകൂട്ടി നിസ്സഹായരായ മനുഷ്യർക്ക് നേരെ അസ്ത്രവുമായി എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാമെന്ന് മനസ്സിൽ കണക്കുകൂട്ടുന്നവർ CRPF ജവാന്മാരുടെ സ്വഭാവം ഇത്തിരി അറിഞ്ഞു വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഇവരുടെ ജീവിതം ക്യാമ്പുകളിലാണ്. സന്ധ്യയ്ക്ക് വീട്ടിൽ പോയി ഭാര്യയും മക്കളുമായി ഉല്ലസിക്കാൻ ഇവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പരുക്കന്മാരാണ്. ശ്രീനഗറിലെ BARC ക്യാമ്പ് CRPF ഏറ്റെടുത്തിരുന്നു. അതേ ക്യാമ്പസിലുള്ള അതിഥി മന്ദിരത്തിൽ ഒരാഴ്ച താമസിക്കേണ്ടി വന്ന ഒരാൾ ഫേസ്ബുക്കിൽ കുറിച്ചത് വായിക്കാനിടയായി. പരിശീലനം നേരിട്ട് കാണാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായി. അത്രേ അതിരാവിലെ തുടങ്ങുന്ന പരിശീലനങ്ങൾ വൈകിട്ട് വരെ നീളും. നല്ല ഭക്ഷണം കൂടിയാകുമ്പോൾ ആരോഗ്യം അല്പം കൂടും. CRPFന്റെ പ്രധാന ജോലി ആഭ്യന്തര ശത്രുക്കളെ ഉന്മൂലനാശം ചെയ്യുക എന്നതാണ്. അവരുടെ പ്രവർത്തനം വർഷങ്ങളായി കാശ്മീരിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ്. ഇപ്പോൾ അവിടെ പണി വളരെ കുറവാണ്. നക്സൽ വേട്ടയാണ് മറ്റൊരു ജോലി, അതും ഏറെക്കുറെ ഒതുക്കിയിട്ടുണ്ട്. അടുത്തിടെ കേരളത്തിലെത്തിയത് 650 CRPFുകാരാണ്. ബാക്കി റിസർവിലുള്ളത് 313,000 പേരാണ്. ഉണ്ടയുള്ള യന്ത്രത്തൊക്കുകളാണ് ഇപ്പോൾ അവരുടെ കയ്യിലുള്ളത്. അടുത്തിടെ നമ്മൾ അത് കണ്ടു. അവർക്ക് പണി ഉണ്ടാക്കരുത്, മര്യാദയ്ക്ക് ജീവിച്ചാൽ നമുക്ക് എല്ലാവർക്കും സുഖവും സന്തോഷവുമായി ഇവിടെ ജീവിക്കാം. സ്റ്റിക്കർ ഒട്ടിക്കാൻ നമുക്ക് ആപ്പിളില്ല എന്ന് ഓർക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.